ന്യൂ ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തെ പോലെയല്ല പ്രവാസ ലോകത്ത് കൊറോണ ബാധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള രോഗികൾ ഇപ്പോഴും ഹോം ക്വാറന്റൈനിലാണ് നിൽക്കുന്നത്. അവരവരുടെ റൂമുകളിൽ താമസിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഹോം ക്വാറന്റൈനിൽ താമസിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ പ്രവാസ ലോകത്ത് ഒരു റൂമിനകത്ത് ആർക്കെങ്കിലും നിങ്ങളിൽ കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് കൊറോണ ബാധയുണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് മുകളിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യം, കൊറോണ ബാധയായിട്ടുള്ള ആൾക്കാർ ഏത് സമയത്താണ് അവർ വൈദ്യസഹായം മെഡിക്കൽ സഹായം തേടേണ്ടിയുള്ളത് എന്നുള്ളതാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ കൊറോണ ബാധിതരായിട്ടുള്ള രോഗികളുടെ ഒരു ഫോൺ സന്ദേശം എനിക്ക് ലഭിക്കുകയുണ്ടായി. ആ സമയത്ത് അവർ ഹോം ക്വാറന്റൈനിലാണ് താമസിക്കുന്നത്, പ്രവാസ ലോകത്താണ്. എന്നാൽ അവർക്ക് എപ്പോഴാണ് മെഡിക്കൽ സഹായം ആവശ്യമായി വരുന്നത്, എങ്ങനെയാണ് രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥ തീവ്രത എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പോഴാണ് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ കരുതിയത്. ും കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള രോഗി ഈ 4-5 ലക്ഷണങ്ങൾ കണ്ടാൽ വൈദ്യസഹായം തേടണം. എന്താണ് 5 ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ലക്ഷണം, കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള രോഗി ഹോം ക്വാറന്റൈനിൽ താമസിക്കുന്ന സമയത്ത് അവർക്ക് കോവിഡ് ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണെന്ന് നമുക്കറിയാം. തീർച്ചയായിട്ടും ശ്വസന പ്രക്രിയയിലുള്ള മാറ്റം കാണാവുന്നതാണ്, ശ്വാസത്തിന് അല്പം ബുദ്ധിമുട്ടെല്ലാം അനുഭവപ്പെടുന്നതാണ്. ഒരു കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള രോഗിക്ക് നടക്കാൻ വയ്യാത്ത രീതിയിൽ ശ്വാസനത്തിന് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം വൈദ്യസഹായം തേടേണ്ടതാണ്. സാധാരണയായി മുതിർന്ന ഒരാൾ ശ്വാസമെടുക്കുന്നത് 1 മിനിറ്റിൽ 16 മുതൽ 20 വരെയാണ്. ഈ കുട്ടികളാണെങ്കിൽ സാധാരണയായിട്ട് 20 മുതൽ 30 വരെയാണ്, 30 വരെ പ്രാവശ്യമാണ് 1 മിനിറ്റിലെടുക്കുന്ന ശ്വാസം. കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ശ്വസന നിരക്ക് 1 മിനിറ്റിൽ 30 കൂടുതലാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വൈദ്യസഹായം തേടേണ്ടതാണ്. കുട്ടികളാണെങ്കിൽ 1 മിനിറ്റിൽ 40 കൂടുതലാവുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ചെറിയ കുട്ടികൾ ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളാവുകയാണെങ്കിൽ 1 മിനിറ്റിൽ 60 കൂടുതൽ തവണ ശ്വാസമെടുക്കുകയാണെങ്കിൽ, ശ്വാസത്തിൻ്റെ നിരക്ക് കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വൈദ്യസഹായം തേടേണ്ടതാണ്. ശ്വസന വേഗം മനസ്സിലാക്കാനുള്ള ഒരു മാർഗം, നമ്മൾ ടെൻഷൻ അടിക്കാതെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 1 മിനിറ്റിൽ എത്ര പ്രാവശ്യമാണ് നമ്മൾ ശ്വാസം എടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം ഹൃദയമിടിപ്പാണ്, ഹാർട്ട് റേറ്റ്. നമുക്കറിയാം നമ്മുടെ അടുത്ത ഭാഗത്തായിട്ട് ഹൃദയം സ്ഥിതി ചെയ്യുന്നു. ഈ ഹാർട്ട് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വൈദ്യസഹായം തേടേണ്ടതാണ്. സാധാരണഗതിയിൽ ഒരാളുടെ ഹാർട്ട് റേറ്റ് 60 മുതൽ 100 വരെയാണ്. ഇതൊരു 125 മുകളിൽ പോവുകയാണെങ്കിൽ, ഹാർട്ട് റേറ്റ് ഒരു 150 മുകളിലൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. ടെൻഷൻ എടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഹൃദയമിടിപ്പും ശ്വാസന നിരക്കെല്ലാം കൂടിയിരിക്കും. ഒരിക്കലും നമ്മൾ ടെൻഷൻ എടുക്കാൻ പാടില്ല. വളരെ നോർമലായിട്ട് വളരെ സാവധാനം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യേണ്ടത്. ശരീരത്തിലെ രക്തയോട്ടത്തിൻ്റെ അളവ് നമ്മൾ മനസ്സിലാക്കാനാണ് മൂന്നാമതായിട്ടുള്ളത്. അത് നമ്മൾ ക്യാപ്പിലറി റീഫില്ലിംഗ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ക്യാപ്പിലറി റീഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരത്തിൻ്റെ വേരുകളുടെ അറ്റത്തിലെല്ലാം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് എത്ര പെട്ടെന്ന് വരുന്നു എന്നുള്ളത് നോക്കുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അതായത് ഈ പ്രസ് ചെയ്തിട്ട് 1-2 സെക്കൻഡിൻ്റെ ഉള്ളിൽ തിരിച്ച് അതേ കളറ് വരികയാണെങ്കിൽ, ആ ഒരു ചുമന്ന നിറം വിരലിൻ്റെ അറ്റത്ത് വരികയാണെങ്കിൽ നോർമലാണ്. അതായത് സാധാരണ പ്രസ് ചെയ്യാത്തുണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന ആ നിറം 1-2 സെക്കൻഡിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ അത് നോർമലാണ്. ഈ ക്യാപ്പിലറി റീഫില്ലിങ്ങിന് സമയമെടുക്കുകയാണെങ്കിൽ ശരീരത്തിൽ വേണ്ടത്ര രക്തയോട്ടമില്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കോവിഡ് പോസിറ്റീവായ രോഗികൾക്ക് 4-ാമതായി വൈദ്യസഹായം തേടേണ്ട ഒരു ലക്ഷണമാണ് അവരുടെ സ്വബോധത്തിനുള്ള മാറ്റം. ഇപ്പം സാധാരണയായിട്ട് നിങ്ങളുടെ റൂമിൽ നിങ്ങളുടെ സുഹൃത്ത് ആരെങ്കിലും കോവിഡ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ നിങ്ങൾക്ക് ദൂരെ നിന്ന് അവർ ശ്രദ്ധിക്കാം. അവർക്ക് ഭക്ഷണങ്ങളോ കാര്യങ്ങളോ എല്ലാം ചെയ്തു കൊടുക്കുന്ന സമയത്ത് അവരുടെ സ്വബോധത്തിൽ വല്ല മാറ്റമുള്ളതായി കണ്ടാൽ തീർച്ചയായിട്ടും മെഡിക്കൽ സഹായം നമ്മൾ അഭ്യർത്ഥിക്കേണ്ടതാണ്. 5-ാമതായിട്ടുള്ള കാര്യം, ഇത് സാധാരണയായിട്ട് ഹോസ്പിറ്റലുകളിൽ അതീവ തീവ്ര ഗുരുതരാവസ്ഥയിൽ കാണുന്നതാണ്. എന്നിരുന്നാലും അങ്ങനത്തെ ഒരു അവസ്ഥ ഒരു ക്വാറന്റൈനിലുള്ള രോഗികൾക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഒരു മുൻകരുതലോടുകൂടിയാണ് നമ്മൾ ആ കാര്യം കൂടിയും പറയുന്നത്. ശരീരത്തിലുള്ള നീല നിറമാണ് 5-ാമതായിട്ട്.
കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള രോഗിയുടെ ചുണ്ടിലോ അതിന്റെ മൂക്കിന്റെ അറ്റത്തോ വിരലുകളിലോ എല്ലാം നീല നിറം കാണുകയാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ വൈദ്യസഹായം തേടേണ്ടതാണ്. ഓക്സിജന്റെ ശരീരത്തിലുള്ള ഓക്സിജന്റെ കുറവാണ് രേഖപ്പെടുത്തുന്നതാണ് നീല നിറം കാണുന്നത്. നഖങ്ങളിൽ കാണാൻ പറ്റും, ചുണ്ടിൽ കാണാൻ പറ്റും, മൂക്കിന്റെ അറ്റത്തെല്ലാം ഒരു നീല കളർ കാണാൻ പറ്റും. അങ്ങനെ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. ഈ അഞ്ച് കാര്യങ്ങളാണ് കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള രോഗി തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ. ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ കണ്ടാൽ, രോഗിയിൽ മാറ്റങ്ങൾ കണ്ടാൽ, ഈ അഞ്ച് മാറ്റങ്ങൾ കണ്ടാൽ വളരെ പെട്ടെന്ന് വൈദ്യസഹായം തേടണം. ഈ രോഗിയുടെ അവസ്ഥ ആംബുലൻസ് സർവീസിന് നിങ്ങൾ വിളിക്കുന്ന സമയത്ത് രോഗിയുടെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വളരെ പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടതാണ്. എല്ലാവരും പൂർണ്ണാരോഗ്യത്തോടെ കോവിഡിൽ നിന്നും വിമുക്തമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. ബൈ.